Hi friends, we are going to chapter 2 Units and Measurement. Units and Measurement in the chapter, we are going to learn all topics. We are going to the introduction of the International System of Units. Okay, now let's go to the video. Chapter 2 Units and Measurement. Units and Measurement in the chapter, that is the topic of Physical Quantity. What is Physical Quantity? അതായത് നമ്മളിപ്പോൾ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ മെഷർ ചെയ്യുന്ന എന്ത് ക്വാണ്ടിറ്റി നമുക്ക് എന്ത് പറയാം, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. ഓക്കെ, നമ്മൾ എന്തിനെയോ ഒന്ന് അളന്നെടുക്കുമല്ലോ അല്ലെ, ഇപ്പൊ ലെന്തായാലും മാസ് ആയാലും അല്ലെ. അപ്പൊ എന്ത് ക്വാണ്ടിറ്റി, അതായത് നമുക്ക് ഡയറക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടും മെഷർ ചെയ്തെടുക്കാൻ കഴിയുന്ന എന്ത് ക്വാണ്ടിറ്റി നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി രണ്ട് ടൈപ്പ് ആണുള്ളത്, നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ഇതിനെ ബേസ് ക്വാണ്ടിറ്റി എന്ന് പറയും. ഓക്കെ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റി. രണ്ടാമത്തേത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഓക്കെ, ഈ രണ്ട് പേരിൽ തന്നെ ഉണ്ടല്ലേ ഇത് എന്താണെന്ന്. അതെ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും ബേസ് ആയിട്ടുള്ള, അതായത് ഇത് ആരെയും ആശ്രയിക്കാതെ ഉള്ള കേട്ടോ ഒരു ക്വാണ്ടിറ്റിയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതായത് ഇത് ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അതിനെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ഇപ്പം എന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലെന്ത്, ലെന്ത് ഇപ്പം ഞാൻ ഈ പേനയുടെ നീളം ഒന്ന് അളക്കുവാണ്. ഈ ലെന്ത്, ഈ അളന്നെടുക്കുന്ന ഈ ലെന്ത് മെഷർമെന്റ് എന്ന് പറയുന്നത് വേറെ എന്തിന്റെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്തെടുക്കാൻ കഴിയും, നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ കഴിയും അല്ലേ. അപ്പൊ അതിനെ, അത്തരം ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാസ് അല്ലേ, നമുക്ക് മാസ് അളന്നെടുക്കാൻ കഴിയും. അതുപോലെ ടൈം, ഓക്കെ ടൈമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അളന്നെടുക്കാൻ കഴിയും അല്ലേ. ഇനി അതുപോലെ തന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. എന്താണ് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്? അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി, ദെൻ ഫോഴ്സ്, ഏരിയ. ഓക്കെ, ഇതൊക്കെ എന്താണ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഇപ്പം ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എന്താ ഇവിടെ ഒരു സ്ക്വയർ വരയ്ക്കുന്നു, ഇതിന്റെ സൈഡ് എന്ന് പറയുന്നത് എ ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എ സ്ക്വയർ അല്ലേ. അതായത് ഇതിന്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ എടുക്കുമ്പോഴാണ് നമുക്ക് ഏരിയ കിട്ടുന്നത്. അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ചെയ്യുന്നത്, ഓക്കെ ഈ ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലേ, ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിന്ന് ഡിറൈവ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി കിട്ടുന്നത്. ഓക്കെ, അതായത് ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻടു ലെങ്ത് അല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ, അതാണ് വെലോസിറ്റി. അതുപോലെ ഫോഴ്സ് എന്താണ്, മാസ് ഇൻടു ആക്സിലറേഷൻ. ഓക്കെ, അപ്പം ഇത്തരം ക്വാണ്ടിറ്റീസ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് മെഷർമെന്റ്. നമ്മുടെ ചാപ്റ്റർ നെയിം എന്താണ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് മെഷർമെന്റ് എന്താണെന്നാണ്. മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം നമ്മൾ അളന്നെടുക്കുന്ന എന്തും മെഷർമെന്റ് എന്ന് പറയാം അല്ലെ. ഇപ്പം ഈ പേന തന്നെ ഇരിക്കട്ടെ, ഈ പേനയുടെ ലെങ്ത് ഞാൻ എന്ത് ചെയ്യുന്നു, അളന്നെടുക്കുന്നു. അപ്പൊ ആ ഒരു ക്വാണ്ടിറ്റി ഞാൻ, നമ്മൾ എന്ത് പറയാ, ആ ഒരു നമ്പറിനെ എന്നെ, ഇതിന്റെ ലെങ്തിനെ സ്പെസിഫൈ ചെയ്യുന്ന ആ നമ്പറിനെയാണ് നമ്മൾ മെഷർമെന്റ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഇപ്പൊ ഞാൻ എന്താ ഈ പേനയുടെ ലെങ്ത് എൽ ഈക്വൽ ടു ഞാൻ 7 എന്നെഴുതി. ഓക്കെ, എൽ ഈക്വൽ ടു 7. ഇനി ഈ തന്നിരിക്കുന്ന ലെങ്ത് ആണോ അല്ലെങ്കിൽ എന്താണ് എന്ന് നമ്മൾ എങ്ങനെ സ്പെസിഫൈ ചെയ്യും? ഇതിന്റെ കൂടെ എന്തെങ്കിലും ഒരു ഇത് കൊടുത്താലല്ലേ നമുക്ക് അത് മനസ്സിലാവത്തുള്ളൂ ഇത് ലെങ്ത് ആണ് ഈ പറഞ്ഞിരിക്കുന്നതെന്ന്. വെറുതെ എൽ ഈക്വൽ ടു 7 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, ഒന്നും മനസ്സിലാവത്തില്ല അല്ലേ. എന്തിന്റെയോ അളവ് 7 ആണ് എന്നേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഈ 7 കൂടെ, അതായത് നമ്മൾ മെഷർ ചെയ്തെടുക്കുന്ന ആ ഒരു നമ്പറിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യും, യൂണിറ്റ്സ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, യൂണിറ്റ് കൊടുക്കും. ഇപ്പൊ ലെങ്തിന്റെ യൂണിറ്റ് നമുക്ക് പറയാം
സെന്റിമീറ്റർ. ഓക്കെ, ഇപ്പൊ ഈ പേനയുടെ ലെങ്ത് 7 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് മനസ്സിലാവും ആ ഇതിന്റെ ലെങ്താണ് ഇവർ പറഞ്ഞിരിക്കുന്നത് 7 സെന്റിമീറ്റർ. ഇപ്പൊ യൂണിറ്റ് ഇല്ലായിരുന്നെങ്കിലോ നമുക്ക് മനസ്സിലാവോ ഇത് ലെന്താണെന്ന്. അതേസമയം ഇപ്പം ഏരിയ തന്നെ, ഇപ്പൊ ഒരു സ്ക്വയറിന്റെ ഏരിയ 4, ഇതിപ്പോ എന്താണ് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഒന്നും മനസ്സിലാവില്ല. അതേസമയം ഇതിന്റെ കൂടെ യൂണിറ്റും കൂടി കൊടുത്താലോ, മീറ്റർ സ്ക്വയർ എന്നുള്ള യൂണിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ ഇത് ഏരിയ ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് യൂണിറ്റ്സ്. അതായത് നമ്മൾ എന്ത് മെഷർ ചെയ്തെടുത്താലും അതിന്റെ കൂടെ തന്നെ വിച്ച് ഷുഡ് ബി ഫോളോഡ് ബൈ എ യൂണിറ്റ്. ഓക്കെ, ഇനി പറയുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആൻഡ് ഡെറൈവ്ഡ് യൂണിറ്റ്സ്. അത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ക്വാണ്ടിറ്റീസ് ഫോളോ ചെയ്ത് വരുന്ന യൂണിറ്റ്സിന് നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്നും, അതുപോലെ ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഫോളോ ചെയ്ത് വരുന്ന യൂണിറ്റ്സിന് നമ്മൾ ഡെറൈവ്ഡ് യൂണിറ്റ്സ് എന്നും പറയും. ഓക്കെ, അപ്പോൾ യൂണിറ്റ്സ് ഫോർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ പറയുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, അതുപോലെ ഡെറൈവ്ഡ് യൂണിറ്റ്സ്. ഓക്കെ, ഇനി പറയുന്നത് ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ ഡെറൈവ്ഡ് യൂണിറ്റ്സിനെ കമ്പൈൻ ചെയ്ത് നമുക്ക് പറയാം സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. എന്താണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്? ഓക്കെ, ഇതിന്റെ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആൻഡ് ഡെറൈവ്ഡ് യൂണിറ്റ്സിനെയാണ് നമ്മൾ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് നമ്മളിപ്പം പല രാജ്യങ്ങളിലും പല സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ പറയുന്ന യൂണിറ്റ് ആയിരിക്കത്തില്ല വേറൊരു രാജ്യത്ത് ചെന്ന് പറയുന്നത് അല്ലെ. നമ്മളിപ്പം ഇവിടെ കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വേറെ രാജ്യത്ത് പൗണ്ട് എന്നൊക്കെ പറയും അല്ലെ. അപ്പം ഇതിന്റെ അളവുകളും അതിനനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. അപ്പം 4 types of സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് നിലവിലുള്ളത്. അതായത് CGS സിസ്റ്റം, ദെൻ FPS സിസ്റ്റം, MKA സിസ്റ്റം, ദെൻ ലാസ്റ്റ് വൺ SI. ഓക്കെ, സി ജി എസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. ഓക്കെ, ഇപ്പം ലെങ്ത്, അതുപോലെ മാസ്, ടൈം, ഈ ഓർഡറിലാണ് സിസ്റ്റം പറഞ്ഞിരിക്കുന്നത്. അതായത് സെന്റിമീറ്റർ ലെങ്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ, ദെൻ സി ജി എസ് സിസ്റ്റം അനുസരിച്ച് മാസിന്റെ യൂണിറ്റ് ഗ്രാം, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ഓക്കെ, അതുപോലെ FPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൂട്ട് പൗണ്ട് സെക്കൻഡ്. ഓക്കെ, ഇത് ബ്രിട്ടീഷ് രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് FPS സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ MK സിസ്റ്റം എന്ന് പറഞ്ഞാൽ മീറ്റർ, ദെൻ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, ദെൻ S എന്ന് പറയുന്നത് ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ഓക്കെ, അപ്പം ഇതാണ് 3 സിസ്റ്റം, CGS സിസ്റ്റം, സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. ഓക്കെ, FPS സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫൂട്ട് പൗണ്ട് സെക്കൻഡ്, MK സിസ്റ്റം എന്ന് പറഞ്ഞാൽ മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. ഇനി ഇതിപ്പോ പല രാജ്യങ്ങളിലായിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ പക്ഷേ ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് SI സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റർനാഷണലി അതായത് നമുക്ക് എവിടെ വേണമെങ്കിലും ഒരുപോലെ യൂസ് ചെയ്യാവുന്ന, ഒരുപോലെ അക്സെപ്റ്റ് ചെയ്ത ഒരു സിസ്റ്റമാണ് SI സിസ്റ്റം. ഈ SI യൂണിറ്റ്സില് 7 basic units ആണ് ഉള്ളത്. ഓക്കെ, ഈ SI യൂണിറ്റ്സില് 7 basic units ഉണ്ട്. ആ 7 basic units ആണ് കൊടുത്തിരിക്കുന്നത് ഈ ടേബിളില്. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള SI യൂണിറ്റ്സും SI യൂണിറ്റിന്റെ പേരും അതുപോലെ തന്നെ സിമ്പിൾസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ലെങ്ത്. ലെങ്തിന്റെ SI യൂണിറ്റാണ് മീറ്റർ, നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ m. അതുപോലെ മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം, അതിന്റെ സിമ്പിള് kg. ടൈമിന്റെ SI യൂണിറ്റ് സെക്കൻഡ്, അതിന്റെ സിമ്പിള് സ്മോൾ s.
ഇനി ഇലക്ട്രിക് കറണ്ട് എസ് ഐ യൂണിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആംബിയർ, അല്ലെങ്കിൽ നമുക്ക് പറയാം കുളം പെർ സെക്കൻഡ്. പക്ഷേ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ആംബിയർ ആയിരിക്കും. ഇത് ക്യാപിറ്റൽ എ. ടെമ്പറേച്ചർ, ടെമ്പറേച്ചറിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. ഓക്കെ, ടെമ്പറേച്ചറിന് വേറെയും യൂണിറ്റ് ഉണ്ട് അല്ലെ, ഡിഗ്രി സെൽഷ്യസ് അങ്ങനെയൊക്കെ യൂണിറ്റ്സ് ഉണ്ട്. പക്ഷെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. അതിന്റെ സിമ്പിള് കെ. അതുപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, എസ് ഐ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മോൾ, അല്ലെ നമ്മൾ എം ഒ എൽ എന്ന് പറഞ്ഞിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ ലൂമിനസ് ഇന്റൻസിറ്റി, ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പം ഇതിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതിയായി. ഓക്കെ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീടുള്ള ചാപ്റ്റേഴ്സിൽ പറയുന്നുണ്ട്. ഓക്കെ, ലൂമിനസ് ഇന്റൻസിറ്റിയുടെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് കാൻഡിൽ ആണ്. അത് സി ഡി എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എസ് ഐ യൂണിറ്റ്സിൽ ഇത്രയും എന്താണ് സെവൻ ബേസിക് യൂണിറ്റ്സ് ആണ് ഉള്ളത്. അതിൽ ഇതിൻ്റെ കൂടെ തന്നെ, ഈ സെവൻ ബേസിക് യൂണിറ്റ്സിൻ്റെ കൂടെ തന്നെ രണ്ട് സപ്ലിമെൻ്ററി യൂണിറ്റ്സും കൂടി വരുന്നുണ്ട്. ഓക്കെ, അതാണ് പ്ലെയിൻ ആംഗിളും, പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. ഓക്കെ, പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഫിഗർ കാണാം അല്ലേ. അല്ല, ആദ്യത്തെ ഫിഗർ നോക്കി, എ എന്ന് പറഞ്ഞ ഫിഗർ. ഈ ഫിഗറിൽ നോക്കിക്കേ, ഇതിപ്പം ഇതിൻ്റെ പ്ലെയിൻ ആംഗിളാണ് ഡി തീറ്റ, റേഡിയസ് എന്ന് പറഞ്ഞ ആറ്, ഇതിൻ്റെ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡി എസ് ആണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഡി തീറ്റ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് അല്ലേ. ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ഒക്കെ നമ്മൾ മാത്സിൽ പറയുന്നതാണ്, ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻസിലാണ്. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്ന റേഡിയൻ ആണ്, നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആർ എ ഡി. അടുത്തത് സോളിഡ് ആംഗിൾ, സോളിഡ് ആംഗിളായ ഡി ഒ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഏരിയ ഡി എ ബൈ ഇതിൻ്റെ റേഡിയസ് ആർ. ഇപ്പൊ ഡി എ ബൈ റേഡിയസിന്റെ സ്ക്വയർ, ഡി എ ബൈ ആർ സ്ക്വയർ. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റെർഡിയൻ. ഓക്കെ, നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എസ് ആർ എന്നാണ്. ഓക്കെ, അപ്പൊ രണ്ട് സപ്ലിമെന്ററി യൂണിറ്റ്സും കൂടി വരുന്നുണ്ട്, പ്ലെയിൻ ആംഗിളും സോൾഡ് ആംഗിളും. പ്ലെയിൻ ആംഗിളിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് റേഡിയൻ, റെപ്രസെന്റ് ചെയ്യുന്നത് ആർ എ ഡി. അതുപോലെ അടുത്ത സപ്ലിമെന്ററി യൂണിറ്റ് ആണ് സോൾഡ് ആംഗിളിൻ്റെ, അതായത് സ്റ്റെർഡിയൻ, എസ് ആർ എന്ന് പറഞ്ഞായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ എസ് ഐ സിസ്റ്റം ആണ് ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം എസ് ഐ യൂണിറ്റ്സിനകത്ത് വരുന്ന ബേസിക് യൂണിറ്റ്സുകളാണ് ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ്, അതിന്റെ കറസ്പോണ്ടിങ് യൂണിറ്റ്സുകളാണ് എഴുതിയിരിക്കുന്നത് അതിന്റെ സിമ്പിളും. അതിന്റെ കൂടെ തന്നെ വരുന്ന രണ്ട് സപ്ലിമെന്ററി യൂണിറ്റ്സുകളാണ് പ്ലെയിൻ ആംഗിളിൻ്റെതും സോൾഡ് ആംഗിളിൻ്റെതും, അതായത് റേഡിയനും സ്റ്റെർഡിയനും. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ചാപ്റ്റർ 2 ആയ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ആണ് നോക്കിയത്. അപ്പോൾ ഇതിനകത്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് പറയുന്നുണ്ട്, അതിൻ്റെ സബ് ഡിവിഷൻസും, പിന്നെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സും, പിന്നെ നമ്മൾ എന്താണ് നോക്കിയത്, പിന്നെ നമ്മൾ പറഞ്ഞു ഇൻ്റർനാഷണൽ അക്സെപ്റ്റ് ചെയ്ത സിസ്റ്റമാണ് എസ് ഐ സിസ്റ്റം, അതിനകത്ത് സെവൻ ബേസിക് യൂണിറ്റ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഏഴെണ്ണം ഏതാണെന്ന് നോക്കി, പിന്നെ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് സപ്ലിമെൻ്ററി യൂണിറ്റ്സും കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ലെക്ചർ നോട്ട്സും കൂടി ഞാൻ എൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലെക്ചർ നോട്ടും കൂടി നിങ്ങളൊന്ന് നോക്കുക, അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കി പോർഷൻസ് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, താങ്ക് യു.